നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് നീങ്ങുന്നു. സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾക്കായി ഇന്ന് യോഗം ചേരും. വി എസും പിണറായിയും മത്സരിക്കുന്ന വിഷയത്തിൽ ഇന്ന് തീരുമാനമായേക്കും. തൃശൂർ പോലീസ് അക്കാദമിയിൽ ഐ ജിയുടെ പ്രായപൂർത്തിയാകാത്ത മകൻ ഔദ്യോഗിക വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഐ ജി സുരേഷ് രാജ് പുരോഹിതിന്റെ മകനാണ് വാഹനം ഓടിച്ചത്. നടപടി ആവശ്യപ്പെട്ട് പോലീസുകാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. ഡിജിപി ജേക്കബ് തോമസിനെതിരെ കർശന നടപടിക്ക് ശുപാർശ ചെയ്തത് കേന്ദ്ര നിർദ്ദേശപ്രകാരമെന്ന് ജിജി തോംസൺ. വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജേക്കബ് തോമസ് 3 തവണ അച്ചടക്കം ലംഘിച്ചെന്നും ജിജി തോംസൺ. സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിക്കുന്നു. ആലപ്പുഴയിൽ വ്യാപാരി തൂങ്ങിമരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് നീങ്ങുന്നു. സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾക്കായി ഇന്ന് LDF യോഗം ചേരും. വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ഒരുമിച്ച് മത്സരരംഗത്തിറങ്ങുന്നതടക്കമുള്ള വിഷയങ്ങൾ തീരുമാനിക്കാൻ CPMന്റെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചൊവ്വാഴ്ച ചേരും. മുന്നണിക്കകത്ത് 6 കക്ഷികളെ ഉള്ളുവെങ്കിലും പുറത്ത് 10 പാർട്ടികളെങ്കിലും ഇടതുമുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെയെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന കണക്കുകൂട്ടലിൽ സീറ്റ് വിഭജനം നടത്താനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ഒരുമിച്ച് മത്സരരംഗത്ത് ഇറങ്ങുന്നതടക്കമുള്ള വിഷയങ്ങൾ തീരുമാനിക്കാനാണ് CPMന്റെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നത്. അടുത്ത ദിവസം സംസ്ഥാന സമിതിയും ചേരും. ബംഗാളിലെ കനത്ത തിരിച്ചടിയോടെ CPMന് കേരളത്തിലെ വിജയം അനിവാര്യമായിരിക്കെ ജയസാധ്യതയ്ക്കുള്ള എല്ലാ പഴുതുകളും ഉപയോഗിക്കാനാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. വി എസിന്റെ ജനസ്വാധീനം പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി മത്സരരംഗത്തിറക്കാനുള്ള താല്പര്യം 2 ദിവസം മുമ്പ് കേരളത്തിലെ PB അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചതായാണ് സൂചന. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലുമുള്ള പൊതുവികാരം അറിയാൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ളയും സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വി എസും പിണറായിയും ഒരുമിച്ച് മത്സരരംഗത്തുണ്ടാകുന്നതിൽ തെറ്റില്ലെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിനു മുൻപായി കോടിയേരി പറഞ്ഞതും ശ്രദ്ധേയമാണ്. യോഗത്തിനു മുൻപായി സീതാറാം യെച്ചൂരി കന്റോൺമെന്റ് ഹൗസിൽ വി എസുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അഭ്യൂഹമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള BJP സർക്കാരിന്റെ കടുത്ത അവഗണനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. റബ്ബർ വിലയിടിവ് തടയുന്നതിനോ കേരളത്തിലെ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനോ വേണ്ട നടപടികളൊന്നും പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായിട്ടില്ലെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. UPA സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോഴുണ്ടായിരുന്ന അതേ സമീപനം തന്നെയാണ് BJP സർക്കാരും കേരളത്തോട് കാണിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. നിലവിൽ കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം റബ്ബറിന്റെ വിലത്തകർച്ചയാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായിരുന്നിട്ടും റബ്ബർ വിലയിടിവ് പിടിച്ചു നിർത്താൻ പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. റബ്ബറിന്റെ വിലത്തകർച്ചയാണ് കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതോടൊപ്പം നാളികേര മേഖലയിലുള്ള പ്രതിസന്ധി, ഈ റബ്ബർ വിലത്തകർച്ച നേരിടാൻ ഒരു പ്രത്യേകമായ പാക്കേജ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല. ഇതിനുവേണ്ടി ഒരു വിലസ്ഥിരത ഫണ്ട് വേണമെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യവും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഇത്തരമൊരവസ്ഥയിൽ കേവലം 15,000 കോടി മാത്രമാണ് കർഷകരുടെ പലിശയിളവിലേക്ക് നീക്കിവെച്ചിരിക്കുന്നത്. പ്രവാസികളെ പുനരധിവസിപ്പിക്കാൻ പദ്ധതി വേണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. FACT അടങ്ങുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണം, സംസ്ഥാനത്ത് IIT, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ അനുവദിക്കണമെന്ന ആവശ്യങ്ങളും സർക്കാർ പരിഗണിച്ചില്ല എന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ക്രൂഡ് ഓയിലിന് വൻതോതിൽ വിലക്കുറവുണ്ടായിട്ടും ആനുപാതികമായി പെട്രോളിന് വില കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഇതുവഴി കേന്ദ്ര ഗവൺമെന്റിനുണ്ടായ അധിക ലാഭത്തിന്റെ ഗുണം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി സർക്കാർ കണക്കാക്കിയിട്ടില്ല. ബജറ്റിലെ ഈ അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങൾക്ക് നിരാശപ്പെടുത്തുകയും ചെയ്ത ഒരു ബജറ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് തോന്നുന്ന ഒരു പ്രഖ്യാപനവും കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടില്ല എന്നതാണ് ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിന്റെ കടുത്ത വിമർശനം ഉയർത്തേണ്ടതായിട്ടുണ്ട്. കേരളം ഒറ്റക്കെട്ടായി ഈ നിലപാടിനെതിരെ പ്രതിഷേധിക്കണം എന്ന അഭിപ്രായമാണ് പ്രകടിപ്പിക്കാറുള്ളത്.
ചൊവ്വാഴ്ച നടക്കുന്ന എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയിൽ കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ നടത്തേണ്ട പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരള വിഷൻ, കൊച്ചി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമായിട്ടും കേന്ദ്ര ബജറ്റിൽ റബ്ബർ കർഷകർക്ക് അനുകൂലമായ പ്രഖ്യാപനങ്ങളില്ലാത്തത് വിദഗ്ധരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇറക്കുമതി തീരുവ കൂട്ടുക, സംഭരണത്തിനുള്ള നടപടികൾ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങളും കേന്ദ്രം പരിഗണിച്ചില്ല. കേരള കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നത് തടയാനാണ് ഈ നീക്കമെന്ന് കരുതുന്നവരും കുറവല്ല. റബ്ബർ വിലയിടവ് പരിഹരിക്കാൻ നിരവധി ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വെച്ചത്. 500 കോടി രൂപയുടെ ഫണ്ട് രൂപീകരിക്കുക, ഇറക്കുമതി തടയാൻ തീരുവ വർദ്ധിപ്പിക്കുക, തുറമുഖങ്ങളിലൂടെയുള്ള ഇറക്കുമതി നിയന്ത്രിക്കുക, അങ്ങനെ നിരവധി ആവശ്യങ്ങൾ. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സംസ്ഥാനമായിട്ടും ഒന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടില്ല. സംരക്ഷണ ചുങ്കം ചുമത്തിയെങ്കിലും റബ്ബർ കർഷകരെ രക്ഷിക്കണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കേന്ദ്ര ബജറ്റിൽ അവസാന പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മധ്യകേരളത്തിലെ റബ്ബർ കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണത്തെ ബജറ്റ്. റബ്ബർ വിഷയത്തിൽ നേരത്തെ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി നിരാഹാര സമരം നടത്തിയിരുന്നു. പ്രഖ്യാപനങ്ങളുടെ ക്രെഡിറ്റ് കേരള കോൺഗ്രസ് സ്വന്തമാക്കേണ്ട എന്ന രാഷ്ട്രീയമാണ് അരുൺ ജെയ്റ്റ്ലിയുടെ മൗനത്തിന് പിന്നിലെന്ന് കരുതുന്നവരും കുറവല്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. തൃശൂർ പോലീസ് അക്കാദമിയിൽ ഐ ജിയുടെ പ്രായപൂർത്തിയാകാത്ത മകൻ ഔദ്യോഗിക വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഐ ജി സുരേഷ് രാജ് പുരോഹിതിന്റെ മകനാണ് അക്കാദമി വളപ്പിലൂടെ ഔദ്യോഗിക വാഹനം ഓടിച്ചത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ദൃശ്യങ്ങൾ സഹിതം പോലീസുകാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. ഐ ജി സുരേഷ് രാജ് പുരോഹിതിന്റെ പ്രായപൂർത്തിയാകാത്ത മകൻ ഔദ്യോഗിക വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. രാമവർമ്മപുരം പോലീസ് അക്കാദമി വളപ്പിലൂടെയാണ് ഐ ജിയുടെ മകന്റെ ഡ്രൈവിംഗ്. ഐ ജിയുടെ ഡ്രൈവർ വലതുവശത്തെ സീറ്റിലിരിക്കുന്നതായും വീഡിയോയിൽ വ്യക്തമാണ്. പുറത്തുവന്ന 3 വീഡിയോകളിലും 3 വ്യത്യസ്ത വാഹനങ്ങളാണ് ഓടിക്കുന്നത്. ഒന്നിൽ തൃശൂർ റേഞ്ച് ഐ ജിയുടെ വാഹനവും മറ്റൊന്നിൽ ഐ ജിയുടെ വാഹനവുമാണ് ഓടിക്കുന്നത്. ഔദ്യോഗികയോടെയും നെയിംബോർഡും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നേരത്തെ തൃശൂർ റേഞ്ച് ഐ ജിയുടെ ചുമതല സുരേഷ് രാജ് പുരോഹിത് വഹിച്ചിരുന്നു. പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഐ ജിയുടെ മകൻ. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസുകാർ തന്നെ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. തൃശൂർ ശോഭാ സിറ്റിയിൽ വിവാദ വ്യവസായി നിഷാമിന്റെ പ്രായപൂർത്തിയാകാത്ത മകൻ ഫെരാരി കാർ ഓടിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ് ഐ ജിയുടെ മകൻ കാണിച്ച നിയമലംഘനം വിവാദമായിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. പോലീസ് അക്കാദമിയിലെ ഔദ്യോഗിക വാഹനം പോലീസുകാരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഓടിക്കുകയാണെങ്കിൽ പ്രത്യേക അനുമതി തേടേണ്ടതുണ്ട്. പോലീസ് അക്കാദമി ക്യാൻറ്റീനിൽ ബീഫ് നിരോധിച്ചുകൊണ്ട് ഐ ജി പുറപ്പെടുവിച്ച അനൌദ്യോഗിക ഉത്തരവ് നേരത്തെ വിവാദമായിരുന്നു. ഐ ജി സഞ്ചരിക്കുന്ന സമയത്ത് വളപ്പിൽ വാഹനങ്ങളൊന്നും നിർത്തരുതെന്നും പോലീസുകാർ വഴിയരികിൽ നിൽക്കരുതെന്നും ഉത്തരവിട്ടത് സംബന്ധിച്ചും പോലീസുകാർക്കിടയിൽ അമർഷമുണ്ട്. കേരള വിഷൻ, തൃശൂർ. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിടുമ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത് തന്നെ രാജ്യത്തിന് അപമാനമാണെന്ന് അഡ്വക്കേറ്റ് കെ ജയശങ്കർ. സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ശുചിത്വ ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വച്ഛ ഭാരത് അഭിയാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ശുചിത്വ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. എറണാകുളം DMO എം കുട്ടപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിടുമ്പോഴും പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കേണ്ടി വരുന്നത് രാജ്യത്തിന് അപമാനമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത് അഡ്വക്കേറ്റ് കെ ജയശങ്കർ പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടി 10-75 കൊല്ലമെങ്കിലും ആളുകൾക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം, അതിൽ പോലും ഈ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു അവബോധം ഉണ്ടാക്കേണ്ട നിലയിലാണ് നമ്മുടെ രാജ്യം എന്നുള്ളത് വളരെ ലജ്ജാകരമാണ്. ഓരോരുത്തരും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അപമാനം കൊണ്ട് നമ്മുടെ ശിരസ് കുനിയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ 75 കൊല്ലത്തിന് ശേഷം നമ്മൾ സ്വച്ഛ ഭാരത അഭിയാൻ പോലൊരു പരിപാടി നടത്തേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് അപമാനമാണ്. ഹരിയാനയിലെ ഒരു പഞ്ചായത്ത് സ്വന്തമായി ശൗചാലയമില്ലാത്തവർ ഇലക്ഷനിൽ മത്സരിക്കരുതെന്ന നിയമം പാസാക്കുകയുണ്ടായി. എന്നാൽ ഈ നിയമം സുപ്രീംകോടതി ശരിവെക്കുകയാണ് ഉണ്ടായത്. കേരളത്തിലെ ബുദ്ധിജീവികൾ ഇതിനെ ചോദ്യം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ശുചിത്വ സന്ദേശം ഉൾക്കൊള്ളുന്ന ഗാനാലാപനം എറണാകുളം ജനറൽ ആശുപത്രിയിലെ നേഴ്സുമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്ററുകളിലും ക്ലേ മോഡലുകളിലും ശുചിത്വ സന്ദേശം ഉൾപ്പെടുത്തിയിരുന്നു. ഡോക്ടർ ഹസീന മുഹമ്മദ്, ഡോക്ടർ ജുനൈദ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ, കൊച്ചി. DGP ജേക്കബ് തോമസിനെതിരെ കർശന നടപടിക്ക് ശുപാർശ ചെയ്തത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണെന്ന് ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് വിരമിച്ച ജിജി തോംസൺ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തിന് ചട്ടക്കൂടുണ്ട്. ജേക്കബ് തോമസ് 3 തവണ അച്ചടക്കം ലംഘിച്ചു. 2 തവണ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയപ്പോൾ തൃപ്തികരമായ മറുപടി നൽകിയിരുന്നു. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ സ്വകാര്യ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ പോയതും ശമ്പളം പറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി തൃപ്തികരമായിരുന്നില്ല. എന്നാൽ പ്രതിഫലമായി വാങ്ങിയ തുക അദ്ദേഹം മടക്കി നൽകിയതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച നടപടികൾ അവസാനിപ്പിക്കാൻ കേന്ദ്രത്തോട് അനുമതി ആവശ്യപ്പെട്ടിരുന്നു. ഇത്രയും ഗുരുതരമായ അച്ചടക്ക ലംഘനം കാണിച്ച ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ചോദിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് നോട്ടീസ് ലഭിച്ചു. തുടർന്നാണ് അദ്ദേഹത്തിന് മൂന്നാമത്തെ തവണയും നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അംഗീകാരമായാൽ നടപടിയുണ്ടാകും. നടപടി സസ്പെൻഷനോ പിരിച്ചുവിടലോ ഇൻക്രിമെൻറ്റ് തടഞ്ഞുവെക്കലോ തരംതാഴ്ത്തലോ ആകാം.
പഠിപ്പിക്കുന്നത് സൽക്കർമ്മമാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങണമെന്നും ജിജി തോംസൺ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തിയത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതേസമയം വ്യക്തമായ രാഷ്ട്രീയ നിലപാടോടെ യു ഡി എഫ് വിട്ടുവരുന്നവരോടൊത്ത് പ്രവർത്തിക്കാൻ പാർട്ടി ഒരുക്കമാണെന്നും കോടിയേരി പറഞ്ഞു. 4000 മീറ്റർ റൺവേയിൽ 2400 മീറ്റർ മാത്രം പൂർത്തിയാക്കിയാണ് കണ്ണൂരിൽ പരീക്ഷണ പറക്കൽ നടത്തിയത്. 300 ടൺ ഭാരം വരുന്ന വലിയ വിമാനത്തിന് പകരം 7 പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ചെറിയ വിമാനമിറക്കി പരീക്ഷണ പറക്കൽ നടത്തിയതിന്റെ ലക്ഷ്യമെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും കോടിയേരി പറഞ്ഞു. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കണ്ണൂർ എയർപോർട്ടിന് വേണ്ട നടപടികൾ ആരംഭിച്ചത്. പിന്നീട് വി എസ് അച്യുതാനന്ദന്റെ ഭരണകാലത്താണ് വിമാനത്താവളത്തിന് വേണ്ട 2000 ഏക്കർ സ്ഥലം ഏറ്റെടുത്തത്. LDF തുടങ്ങി വെച്ച പദ്ധതി UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമാണ് ചെയ്തതെന്നും കോടിയേരി പറഞ്ഞു. 2000 ഏക്കർ ഭൂമി LDF ഗവൺമെന്റ് കാലത്താണ് ഈ വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിമാനത്താവളത്തിന് വേണ്ടിയുള്ള തറക്കല്ലിടലും നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചത് LDF ഗവൺമെന്റ് കാലത്താണ്. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേലാണ് VS അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് അതിന് തറക്കല്ലിടൽ നിർവഹിച്ചത്. LDF ഗവൺമെന്റ് കാലത്ത് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം പിന്നീട് UDF ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയി. അതേസമയം വ്യക്തമായ രാഷ്ട്രീയ നിലപാടോടെ UDF ഇട്ടുവരുന്നവരെ പാർട്ടി പ്രോത്സാഹിപ്പിക്കുമെന്ന് കോടിയേരി പറഞ്ഞു. കേരള കോൺഗ്രസിൽ അതൃപ്തിയുള്ള ഒരു വിഭാഗം കോൺഗ്രസ് വിട്ടുവന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയെ പറ്റി ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. മത്സരിക്കാൻ VS പിണറായിക്കും അയോഗ്യതകളൊന്നുമില്ലെന്നും പിണറായി കൂട്ടിച്ചേർത്തു. കേരള വിഷൻ, കൊച്ചി. ക്രിമിനൽ കോടതി അലക്ഷ്യ കുറ്റത്തിന് മന്ത്രി KC ജോസഫ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. കഴിഞ്ഞ ദിവസം നേരിട്ട് ഹാജരാകാതെ അഭിഭാഷകൻ മുഖേന മന്ത്രി നിരുപാധികം മാപ്പ് അപേക്ഷിച്ചിരുന്നു. എന്നാൽ നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തിയ പരാമർശങ്ങളെ കഴിഞ്ഞ ജൂലൈയിലാണ് KC ജോസഫ് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചത്. നല്ല രീതിയിൽ കേസ് നടത്താൻ കഴിയില്ലെങ്കിൽ AG ഓഫീസ് അടച്ചുപൂട്ടുന്നതാണ് ഉചിതമെന്നായിരുന്നു ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പരാമർശം. AG ഓഫീസിന്റെ കാര്യക്ഷമത ഉറപ്പാക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്ക് ബാർ കേസിന്റെയും മറ്റും പേരിൽ അറ്റോർണി ജനറലിനെ കുറ്റം പറയാൻ എന്ത് ധാർമ്മികാവകാശമാണുള്ളതെന്നും അലക്സാണ്ടർ തോമസ് ചോദിച്ചിരുന്നു. ഈ പരാമർശത്തെയാണ് മന്ത്രി KC ജോസഫ് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചത്. മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ എന്ത് അവകാശമാണ് ജഡ്ജിക്കുള്ളതെന്ന് മന്ത്രി ചോദിച്ചു. ചായത്തൊട്ടിയിൽ വീണ് രാജാവായ കുറുക്കൻ ഓരിയിട്ടാൽ കുറ്റപ്പെടുത്താനാവുമോ എന്നും അലക്സാണ്ടർ തോമസിനെ മന്ത്രി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരുന്നു. ഇതിനെതിരെയാണ് VS MLA ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഉത്തരവിട്ടെങ്കിലും നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് മന്ത്രി കോടതിയെ അറിയിച്ചിരുന്നു. പരാമർശം അറിയാതെ സംഭവിച്ചതാണെന്നും മാപ്പ് നൽകണമെന്നും മന്ത്രി കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ ജഡ്ജിയെ വിമർശിക്കുന്നത് നിസ്സാര കാര്യമല്ലെന്നും നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. അതേസമയം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരായ ആക്ഷേപകരമായ ഫേസ്ബുക്ക് പരാമർശത്തിൽ കോടതി അലക്ഷ നടപടികൾ നേരിടുന്ന മന്ത്രി KC ജോസഫ് പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഇന്ന് 3 മണിക്ക് കോടതിയിൽ ഹാജരാകാനിരിക്കെയാണ് മന്ത്രി പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ജഡ്ജിക്കെതിരായ പരാമർശം കോടതി അലക്ഷ്യമാവുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. കോടതിയെ താഴ്ത്തിക്കെട്ടണമെന്ന് ഉദ്ദേശമുണ്ടായിരുന്നില്ല, അവിചാരിതമായി സംഭവിച്ചു പോയതാണ്. തനിക്ക് മാപ്പ് നൽകണമെന്നും KC ജോസഫ് ആവർത്തിച്ചു. KC ജോസഫ് നിരുപാധികം ഖേദം പ്രകടിപ്പിച്ചെങ്കിലും മന്ത്രി നേരിട്ട് ഹാജരാകണമെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കോടതിക്കും ജഡ്ജിക്കുമെതിരായ ഫേസ്ബുക്ക് പരാമർശങ്ങൾ കുട്ടിക്കളിയല്ലെന്നും പൊതുപ്രവർത്തകരായ മന്ത്രിമാരിൽ നിന്ന് ബാലിശമായ ഇത്തരം നടപടികളുണ്ടാകാൻ പാടില്ലാത്തതാണെന്നും ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു. VS MLA സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്കെത്തിയത്. അഴിമതിക്കെതിരായ നിലപാടിൽ CPIM ആത്മാർത്ഥതയില്ലെന്ന് PC തോമസ്. ബംഗാളിൽ കോൺഗ്രസുമായി കൂട്ടുകൂടുന്ന CPIM എങ്ങനെയാണ് കോൺഗ്രസിന്റെ അഴിമതിയെ എതിർക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു. കേരള കോൺഗ്രസ് അഴിമതിക്കെതിരെ കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിരഹിത കേരളം എന്ന സന്ദേശവുമായാണ് കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം കൊച്ചിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൊച്ചി കോർപ്പറേഷൻ മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി PC തോമസ് ഉദ്ഘാടനം ചെയ്തു. അഴിമതിയുടെ കാര്യത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗാളിൽ കോൺഗ്രസുമായി കൂട്ടുകൂടാനൊരുങ്ങുന്ന CPIM കോൺഗ്രസ് അഴിമതിയെ എങ്ങനെ എതിർക്കാൻ കഴിയും? പശ്ചിമബംഗാളിൽ പാർട്ടിയുടെ നില പരുങ്ങലിലായപ്പോൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയ CPM കേരളത്തിലും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഉദ്ഘാടന നാടകങ്ങൾ നടത്തുകയാണ് ഉമ്മൻചാണ്ടിയും മറ്റു മന്ത്രിമാരും ചെയ്യുന്നത്.
കുണ്ടന്നൂർ ഫ്ളൈഓവർ ശിലാസ്ഥാപനം ഇതിനുദാഹരണമാണ്. ടെക്നിക്കൽ സാങ്ഷൻ പോലും ലഭിക്കാത്ത പദ്ധതിയാണ് ശിലാസ്ഥാപനം ചെയ്യപ്പെട്ടതെന്നും പി സി തോമസ് പറഞ്ഞു. അഴിമതിക്കെതിരെ സംഘടിപ്പിച്ച പരിപാടിയിൽ കോൺഗ്രസിനും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച പി സി തോമസ് കെ എം മാണിക്കെതിരെ നിശബ്ദത പാലിച്ചു. സജി തുരുത്തിക്കുന്നിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഷൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള വിഷൻ, കൊച്ചി. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഐ എൻ ഡി യു സി. തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ വീഴ്ച വരുത്തിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ബാങ്കുകളെയും സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സംഘടനയുടെ ജനറൽ കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആർ ചന്ദ്രശേഖർ. ഐ എൻ ഡി യു സി സംസ്ഥാന ജനറൽ കൌൺസിൽ യോഗമാണ് കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും ആർ ചന്ദ്രശേഖരനെ യോഗം തെരഞ്ഞെടുത്തു. എ ഡി യു സി എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് രാജ്യത്തോടുള്ള കടപ്പാടിനേക്കാൾ രാഷ്ട്രീയ താല്പര്യമാണുള്ളതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഐ എൻ ഡി യു സിക്ക് രൂപം നൽകിയതെന്ന് ആർ ചന്ദ്രശേഖർ പറഞ്ഞു. കെ കരുണാകരന് ശേഷം എടുത്തു പറയാൻ പറ്റുന്ന നേട്ടങ്ങളുള്ള സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്നത്. എന്നാൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നിരവധി വീഴ്ച വരുത്തിയ സർക്കാരാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നേട്ടങ്ങൾ കേരളത്തിന് സംഭാവന ചെയ്ത മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റാണ് എന്ന് നിസ്സംശയം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അതേപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ തൊഴിലാളികളുടെ പ്രവർത്തനത്തിൽ നിരവധിയായ പ്രശ്നങ്ങളിൽ വീഴ്ചകളും വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ആക്ഷേപമില്ല, ആശങ്കയില്ല. നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ്. പ്ലാന്റേഷൻ മേഖലയിലും നിർമ്മാണ മേഖലയിലും അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലകളിലുമൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. അത് പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ള വീഴ്ച നമുക്കുണ്ട്. പ്ലാന്റേഷൻ മേഖല, നിർമ്മാണ മേഖല, പരമ്പരാഗത മേഖലയിൽ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം വീഴ്ചകളെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ പലതും നഷ്ടത്തിലാണ്. രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ബാങ്കുകളെയും സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നു. ഇന്ദിരാഗാന്ധി കൊച്ചിക്ക് അനുവദിച്ചു തന്ന കൊച്ചി കപ്പൽശാല സ്വകാര്യവൽക്കരിക്കുന്നതിന് മോദി സർക്കാർ നീക്കം നടത്തുകയാണ്. ഇത് ഐ എൻ ഡി യു സി അനുവദിക്കുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും ആർ ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. കേരള വിഷൻ, കൊച്ചി. സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ നടത്തുന്ന കടയടപ്പ് സമരം ആരംഭിച്ചു. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്ന് ആലപ്പുഴയിലെ അമ്പലപ്പുഴ ചിത്ര സ്റ്റോർ ഉടമ ശ്രീകുമാർ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ കടകളിലടച്ചുള്ള സമരത്തിന് വ്യാപാരി വ്യവസായികൾ തീരുമാനിച്ചത്. 16.5 ലക്ഷം രൂപയുടെ അസസ്മെന്റ് നോട്ടീസാണ് വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ ശ്രീകുമാറിന് അയച്ചത്. തെറ്റായ നികുതി നിർണയം മൂലമാണ് ജീവൻ ഒടുക്കുന്നതെന്നും ശ്രീകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സമരം. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. പെട്രോൾ പമ്പുകളുടെ ലൈസൻസുകൾ ഓയിൽ കമ്പനികൾ പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഓയിൽ കമ്പനികൾ ലൈസൻസ് പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാലത്തേക്ക് പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം വരെ എക്സ്പ്ലോസീവ് ലൈസൻസ് ഉൾപ്പെടെ എല്ലാ സർക്കാർ ലൈസൻസും കമ്പനികൾ തന്നെയാണ് എടുത്തു നൽകിയിരുന്നത്. അതിനായി 1000 ലിറ്റർ പെട്രോളിൽ 47 രൂപയും ഡീസലിൽ 43 രൂപയും ഈടാക്കുന്നുണ്ട്. കൂടാതെ ഡീലർ കമ്മീഷനിൽ നിന്ന് നിശ്ചിത ശതമാനം ലൈസൻസ് ഫീസ് റിക്കവറിയായ ഡീലർമാർ നേരിട്ടും നൽകുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പൊല്യൂഷൻ, ഫയർഫോഴ്സ്, ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ് തുടങ്ങിയ വകുപ്പുകളുടെ സർട്ടിഫിക്കറ്റുകൾ എടുത്തു നൽകാൻ കമ്പനികൾ ഇപ്പോൾ തയ്യാറല്ല. കേരളത്തിലെ 70% പമ്പുകളും ഇപ്പോൾ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു മാനദണ്ഡവുമില്ലാതെ പുതിയ പമ്പുകൾ തുറക്കാൻ മത്സരിക്കുന്ന ഓയിൽ കമ്പനികൾ കരിനിയമങ്ങളാൽ ഡീലർമാരെ അടിമകളാക്കുകയാണ്. അടയ്ക്കുന്ന തുകയ്ക്കുള്ള ഇന്ധനം നൽകാൻ കമ്പനികൾ തയ്യാറാകാത്തതുമൂലം ഡീലർമാർക്ക് വലിയ നഷ്ടമാണുണ്ടാകുന്നത്. കമ്പനിയും പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ഭാരവാഹികളുമായി നടത്തിയ 3ാം വട്ട ചർച്ചയും ഫലം കാണാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. കൊച്ചി കോർപ്പറേഷൻ 2016-2017 ബജറ്റിന്മേലുള്ള ചർച്ച ആരംഭിച്ചു. കേബിൾ ടി വി ഉപഭോക്താക്കളുടെ മേൽ നികുതി ഏർപ്പെടുത്താനുള്ള ബജറ്റ് നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. വൻകിടക്കാരിൽ നിന്നും നികുതി പിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സാധാരണക്കാരുടെ മേൽ ഇത്തരം നികുതി അടിച്ചേൽപ്പിക്കുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ടി ജെ വിനോദ് അവതരിപ്പിച്ച 2016-2017 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന്മേൽ ചർച്ച ആരംഭിച്ചു. പല കാര്യത്തിലും അവ്യക്തതയുള്ളതാണ് ബജറ്റെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന് യാതൊരുവിധ നിർദ്ദേശവുമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടതെന്നും പ്രതിപക്ഷ നേതാവ് കെ ജെ ആന്റണി കുറ്റപ്പെടുത്തി. കേബിൾ ടി വി ഉപഭോക്താക്കൾക്ക് 10 രൂപ സേവന നികുതി ചുമത്താനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇത്തരമൊരു നിർദ്ദേശം അംഗീകരിക്കില്ലെന്നും നിയമവിരുദ്ധമാണെന്നും അവർ പറഞ്ഞു.
വൻകിടക്കാരുടെ മേൽ നികുതി ചുമത്താൻ കഴിയാത്ത ഭരണപക്ഷം സാധാരണക്കാരുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കൊച്ചിയിൽ അടുത്ത വർഷം നടക്കുന്ന അണ്ടർ 17 ലോകകപ്പ് മത്സരങ്ങൾക്ക് തുക നീക്കിവെക്കാത്തതിനെയും പ്രതിപക്ഷം വിമർശിച്ചു. ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ വാക്കേറ്റത്തിന് ബജറ്റിന്മേലുള്ള ചർച്ച വേദിയായി. കൊച്ചി കോർപ്പറേഷൻ ബജറ്റിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ചയും തുടരും. കേരള വിഷൻ, കൊച്ചി. 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ എല്ലാവർക്കും വീടെന്ന ലക്ഷ്യത്തോടെ 2016-2017 സാമ്പത്തിക വർഷത്തെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് എം ശിവശങ്കരപ്പിള്ള അവതരിപ്പിച്ചു. സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി 14 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 127 കോടി 7 ലക്ഷത്തി 58,337 രൂപ വരവും 121 കോടി 75 ലക്ഷത്തി 26,810 രൂപ ചെലവും 5 കോടി 32 ലക്ഷത്തി 31,527 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് എം ശിവശങ്കരപ്പിള്ള അവതരിപ്പിച്ചത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി 10.03 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഭിന്നലിംഗക്കാർക്ക് ക്ഷേമ പദ്ധതിക്കായി 10 ലക്ഷം രൂപ വകയിരുത്തി. സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ 1-ാം ഘട്ടത്തിനായി 14 കോടി രൂപയും വകയിരുത്തി. സൗരോർജ്ജത്തിൽ നിന്നും 1,500 മുതൽ 2,000 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി 1.5 കോടി രൂപ വകയിരുത്തി. സൂര്യകിരണം എന്നാണ് ഇതിനായി നാമകരണം ചെയ്തിരിക്കുന്നത്. 2016 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ യോഗ ക്ലാസുകൾ ആരംഭിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചർ, സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതി ഇതുപ്രകാരം 2014-15 സാമ്പത്തിക വർഷം 205 പേർക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. 2015-16 സാമ്പത്തിക വർഷത്തിൽ 150 പേർക്ക് സ്കൂട്ടർ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജില്ലയിൽ കഴിയുന്നതും ഈ വർഷം തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ കഴിയുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന 5 വർഷക്കാലം കൊണ്ട് കൊല്ലം ജില്ലയിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി മുഴുവൻ ആളുകൾക്കും വീട് നൽകുന്ന ഭവനരഹിതരില്ലാത്ത ജില്ലയായി കൊല്ലം ജില്ലയെ 5 വർഷം കൊണ്ട് മാറ്റിയെടുക്കുന്ന പദ്ധതിയുടെ ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. കേരള വിഷൻ, കൊല്ലം. ഭൂരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് നടത്തിയ ഭൂപട്ടയ വിതരണം റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ഓൺലൈൻ പോക്കുവരവ് ഉദ്ഘാടനം മന്ത്രി എ പി അനിൽകുമാറും നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭൂരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഭൂവിതരണമേളയും ഓൺലൈൻ പോക്കുവരവ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ഭൂവിതരണമേള മന്ത്രി അടൂർ പ്രകാശും ഓൺലൈൻ പോക്കുവരവിന്റെ ഉദ്ഘാടനം മന്ത്രി എ പി അനിൽകുമാറും നിർവഹിച്ചു. നടപടികൾ സ്വീകരിക്കണം, അതിന്റെ ചുമതല നിർവഹിക്കണം, അത് ഭൂമിയിലാണ്. ആ മുൻഗണന ഒന്ന് എന്ന് പറയുന്ന മുൻഗണന ഭൂരഹിതർക്ക് കൊടുത്തപ്പോൾ ഏതാണ്ട് 2012-2013 ആദ്യഘട്ടത്തിൽ തന്നെ കെ അച്യുതൻ എം എൽ എ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത, ജില്ലാ കളക്ടർ പി മേരിക്കുട്ടി, സബ് കളക്ടർ ന്യൂഹ്, ADM യു നാരായണൻകുട്ടി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. വഴിതെറ്റി കാട്ടാനക്കുട്ടി കണ്ണൂർ ജില്ലയിലെ ജനവാസ കേന്ദ്രത്തിലെത്തി. കർണാടകത്തിൽ നിന്നുമാണ് 3 മാസം പ്രായമുള്ള കുട്ടിക്കൊമ്പൻ കാഞ്ഞിരക്കൊല്ലിയിലെ ഏലപ്പാറയിലെത്തിയത്. 1 വർഷത്തിനിടയിൽ വഴിതെറ്റിയെത്തുന്ന 3-ാമത്തെ കാട്ടാനയാണിത്. ഇത്തവണ അതിഥിയായി വന്നതും 3 മാസം പ്രായമുള്ള കുട്ടിക്കൊമ്പൻ തന്നെ. കർണാടക വനമേഖലയിൽ നിന്നും കാഞ്ഞിരക്കുലിയിലെ ഏലപ്പാറയിൽ നെടുമറ്റത്തിൽ ഷിജോയുടെ വീട്ടുപറമ്പിൽ ഞായറാഴ്ച രാവിലെയോടെയാണ് ഇവനെ കണ്ടത്. നാട്ടുകാരുടെ സഹായത്തോടെ കുറുമ്പിനെ പിടികൂടിയ ശേഷം ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. പലപ്പോഴായി കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുന്ന പ്രദേശത്താണ് ആനക്കുട്ടി എത്തിയത്. തീറ്റതിനകത്ത് എന്റെ 2 ദിവസത്തെ ഒരു ക്ഷീണം ഇങ്ങനെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞനുസരിച്ച് ഇവർ വന്നിപ്പോൾ കരിക്കുമ്പോഴെല്ലാം കൂടുതൽ ഉഷാറായല്ലോ. ഇല്ല, കാരണം അവിടെ ഫോറസ്റ്റിനുള്ളിൽ കൂടി അങ്ങനെ അങ്ങ് പോകുമെങ്കിലും ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമാണ്. അബദ്ധവശാൽ ആനക്കൂട്ടത്തിൽ നിന്നും വഴിതെറ്റിയാവാം ജനവാസ കേന്ദ്രത്തിൽ ഇവനെത്തിയത്. മാസങ്ങൾക്ക് മുൻപ് കാഞ്ഞിരക്കൊല്ലിയിലും പേരട്ടിയിലും സമാന പ്രായമുള്ള ആനക്കുട്ടി എത്തിയിരുന്നു. Thank you.
തളിപ്പറമ്പിൽ നിന്നുമെത്തിയ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സോളമൻ തോമസിന്റെ നേതൃത്വത്തിൽ ആനക്കുട്ടിയെ ഇരിട്ടി ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ചു. മൃഗഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇളനീരും നൽകി. ഇതോടെ അവശതനായ കുട്ടിക്കൊമ്പൻ വികൃതി കാട്ടി തുടങ്ങി. പിന്നീട് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോയി. ആർ പി എല്ലിന്റെ കൊല്ലം കുളത്തൂപ്പുഴ റബ്ബർ തോട്ടത്തിൽ വൻ തീപിടുത്തം. 250 റബ്ബർ മരങ്ങൾ കത്തിനശിച്ചു. കുളത്തൂപ്പുഴ ആർ പി എൽ റബ്ബർ തോട്ടത്തിലെ യൂണിറ്റ് 4 2014 നട്ടുപിടിപ്പിച്ച തോട്ടമാണ് അഗ്നിക്കിരയായത്. റബ്ബർ മര തൈകളും ഒട്ടനവധി കത്തിനശിച്ചിട്ടുണ്ട്. തീപിടുത്ത വിവരമറിഞ്ഞിട്ടും ആർ പി എല്ലിലെ ജീവനക്കാർ യഥാസമയം തീകെടുത്താനെത്തിയില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കേണ്ടത് ഫയർ വാച്ചർമാരാണെന്ന നിലപാടായിരുന്നു ജീവനക്കാർക്കുണ്ടായിരുന്നത്. ഇത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ആർ പി എൽ തോട്ടത്തിൻ്റെ യൂണിറ്റ് 1 രണ്ടാഴ്ച മുമ്പുണ്ടായ തീപിടുത്തത്തിൽ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന 298 റബ്ബർ മരങ്ങൾ കത്തിനശിച്ചിരുന്നു. ആർ പി എല്ലിലെ തുടരെയുണ്ടാകുന്ന അഴിമതികൾ മറച്ചു പിടിക്കാനാണ് ഇത്തരത്തിൽ റബ്ബർ മരങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. കേരള വിഷൻ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് നീങ്ങുന്നു. സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾക്കായി ഇന്ന് യോഗം ചേരും. വി എസും പിണറായിയും മത്സരിക്കുന്ന വിഷയത്തിൽ ഇന്ന് തീരുമാനമായേക്കും. തൃശൂർ പോലീസ് അക്കാദമിയിൽ ഐജിയുടെ പ്രായപൂർത്തിയാകാത്ത മകൻ ഔദ്യോഗിക വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഐജി സുരേഷ് രാജ് പുരോഹിതിന്റെ മകനാണ് വാഹനം ഓടിച്ചത്. നടപടി ആവശ്യപ്പെട്ട് പോലീസുകാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. ഡിജിപി ജേക്കബ് തോമസിനെതിരെ കർശന നടപടിക്ക് ശുപാർശ ചെയ്തത് കേന്ദ്ര നിർദ്ദേശപ്രകാരമെന്ന് ജിജി തോംസൺ. വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജേക്കബ് തോമസ് 3 അച്ചടക്കം ലംഘിച്ചെന്നും ജിജി തോംസൺ. സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിക്കുന്നു. ആലപ്പുഴയിൽ വ്യാപാരി തൂങ്ങിമരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.